ഇനി ഉപദേശമില്ല, കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയാണ് ഇക്കാര്യം അറിയിച്ചത്. കാരണം സംസ്ഥാനത്ത് COVID-19 അതിവേഗം വ്യാപിക്കുകയാണ്. ദിവസവും 100-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് തടയിടാൻ, ഇത് നിയന്ത്രിക്കാൻ പോലീസിൻ്റെ സാന്നിധ്യം നിരത്തുകളിൽ ഉണ്ടാവുക എന്നത് അത്യന്താപേക്ഷികമായിരിക്കുന്നു. പ്രവാസികളുമായി നിരവധി വിമാനങ്ങൾ സംസ്ഥാനത്തെത്തുന്നു. നിരവധി പേർ രാജ്യത്തു നിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലും എത്തുന്നു. മാത്രമല്ല, ക്വാറന്റൈൻ ലംഘിച്ചുകൊണ്ട് നിരവധി പേർ പല ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. അതിർത്തികളിൽ രജിസ്റ്റർ ചെയ്യാതെ നുഴഞ്ഞുകയറ്റം നടക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. ഈ സാഹചര്യത്തിലാണ് പോലീസ് ശക്തമായി വീണ്ടും നിരത്തിലിറങ്ങാൻ തീരുമാനിച്ചത്. 24 March ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പോലീസ് പ്രത്യേക സ്കീം തയ്യാറാക്കിക്കൊണ്ട് സംസ്ഥാനത്തെ നിരത്തുകളിൽ ഇറങ്ങിയിരുന്നു. വളരെ വിജയകരമായിരുന്നു പോലീസിൻ്റെ പ്രവർത്തനം. കാരണം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടും ആ ലോക്ക്ഡൗൺ നിയമങ്ങൾ അനുസരിക്കാൻ ആദ്യം ജനം തയ്യാറായില്ല. പോലീസ് ഉപദേശിച്ചു, കാര്യമുണ്ടായില്ല. പിന്നീട് കർശന നടപടികളിലേക്ക് കടന്നു. രോഗനിയന്ത്രണത്തിന് വേണ്ടി പ്രത്യേക ഒരു നിയമം തന്നെ നിലവിൽ വന്നു. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു, പിന്നീട് വാഹനങ്ങൾ പിടിച്ചെടുത്തു, പിന്നീട് മാസ്കുകൾ നിർബന്ധമാക്കി, മാസ്കുകൾ ധരിക്കാതെ നിരത്തിലിറങ്ങുന്നവർക്കെതിരെ കേസെടുത്തു. അങ്ങനെ അതിശക്തമായ നടപടികളിലൂടെ മുന്നോട്ട് പോയപ്പോൾ രോഗവ്യാപനം തടയാൻ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞു. പിന്നീട് ഈ പറയുന്ന ഇളവുകൾ വന്നു. പോലീസിൻ്റെ ഉപദേശമെല്ലാം മറികടന്നുകൊണ്ട് നിരത്തുകളിൽ തിക്കും തിരക്കുമായി രോഗവ്യാപന സാധ്യതയുള്ള രീതിയിലേക്ക് ജനം തടിച്ചുകൂടാൻ വേണ്ടി തുടങ്ങി. രോഗം വ്യാപിക്കാൻ തുടങ്ങി. സമൂഹ വ്യാപന സാധ്യതയുണ്ടോ എന്ന സംശയം തലസ്ഥാന ജില്ലയിൽ പോലും ഇപ്പോൾ നിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ശക്തമായ നടപടിയിലേക്ക് കടക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, പോലീസുകാരുടെയിലും ഇപ്പോൾ രോഗം വന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഈ ക്രമസമാധാന ചുമതലയിലുള്ള പോലീസുകാരെ കൂടാതെ ഇൻ്റലിജൻസ് വിഭാഗത്തിലൊഴികെ മറ്റു വിഭാഗങ്ങളിൽ ക്രൈംബ്രാഞ്ച്, വിജിലൻസ്, അങ്ങനെ പ്രധാനപ്പെട്ട ആഭ്യന്തര വകുപ്പിൻ്റെ മറ്റു വിഭാഗങ്ങളിലുള്ള പോലീസുകാരെ കൂടി ഉൾപ്പെടുത്തി. അതായത് അവിടെ ആ ഓഫീസ് ജോലിക്ക് ആവശ്യമായ 10% പോലീസുകാരെ മാത്രം അതത് യൂണിറ്റുകളിൽ നിർത്തിയതിനു ശേഷം ബാക്കി 90% പോലീസുകാരെയും ക്രമസമാധാന ചുമതലയുള്ള ADGP കീഴിലാക്കിക്കൊണ്ട് രോഗവ്യാപനം തടയാനുള്ള പുതിയ ഒരു നടപടിയിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ഏകദേശം ഓഫീസർമാരും പോലീസുകാരും ഒക്കെ ഉൾപ്പെടെ ഒരു കണക്കനുസരിച്ച് ഏകദേശം 58,000 പോലീസുകാർ ഇപ്പോൾ ഈ പറയുന്ന രോഗവ്യാപനം തടയാനായി ഇന്നു മുതൽ സജ്ജമാണ്. രോഗം അതിവേഗം പടരുന്ന 6 ജില്ലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നാണ് DGP ജില്ലാ പോലീസ് മേധാവിമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇളവുകൾ വന്നതിന് പിന്നാലെ പലതരത്തിലുള്ള സമരങ്ങളുമായി സെക്രട്ടേറിയറ്റ് മുന്നിലൊക്കെ വീണ്ടും സമരം സജീവമായിരിക്കുന്നു. ഒരു തരത്തിലുള്ള സാമൂഹിക അകലം പാലിക്കാതെയും നിയന്ത്രണങ്ങളില്ലാതെയുമാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ സമരങ്ങൾ നടത്തുന്നത്. കേസെടുക്കുന്നതും ഉണ്ട്, പക്ഷേ അതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് പോലീസ് പറയുന്ന പുതിയ ഒരു കാര്യമെന്ന് പറയുന്നത്, തീർച്ചയായും പോലീസ് നിർദ്ദേശം പാലിച്ചുകൊണ്ട് മാത്രം സമരം നടത്തുന്നവർക്ക് ജനാധിപത്യ പ്രകാരം സമരം നടത്താം. സമരം നടത്തുക, പിന്നീട് പോലീസിൻ്റെ മുകളിലേക്ക് കയറുക, അടിപിടി അക്രമം ഉണ്ടാക്കുക, ബലപ്രയോഗം ഉണ്ടാക്കുക, ഇത്തരം സാഹചര്യങ്ങളിലേക്ക് കടന്നാൽ കർശന നടപടി ഉണ്ടാകും എന്നാണ് പോലീസ് പറയുന്നത്. കൃത്യമായി കേസുകൾ രജിസ്റ്റർ ചെയ്യുക, വാഹനങ്ങൾ പഴയതുപോലെ പിടിച്ചെടുക്കുക, ആ ഒരു പ്രത്യേക കാലയളവ് കഴിഞ്ഞ് പിഴ ഈടാക്കിയതിന് ശേഷം വാഹനം തിരിച്ചു കൊടുക്കുക. മാത്രവുമല്ല, 3 പ്രാവശ്യമെങ്കിലും ഒരു നിയമലംഘനത്തിന് ഒരു വാഹനമോ ഒരു വ്യക്തിയോ പിടിയിലാവുകയാണെങ്കിൽ അതിശക്തമായ നടപടികളിലേക്ക് കടക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് സംസ്ഥാന പോലീസ് കടക്കുകയാണ്. ഇത്രയും പ്രവാസികൾ വരുന്ന സാഹചര്യത്തിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കുന്നു. അവർ കൃത്യമായി വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയണമെന്നാണ് നിർദ്ദേശം. അവർ വീടുകളിൽ എത്തുന്നു നിരീക്ഷിക്കുന്നു. വീടുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പ്രാദേശിക വാർഡുതല സമിതികളിൽ പോലീസുകാരും അംഗങ്ങളാണ്. അവർ ഈ ക്വാറന്റൈൻ ലംഘിച്ച് പുറത്തിറങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ബീറ്റ് പോലീസുകാരുമായി കൃത്യമായി ഇടപെടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വീണ്ടും പോലീസ് ഈ കോവിഡ് വ്യാപനം തടയാനായി ബൃഹത്തായ ഒരു പദ്ധതിയുമായി രംഗത്ത് വരികയാണ്. എന്തായാലും കേരള പോലീസിൻ്റെ കോവിഡ് വ്യാപനത്തിനെതിരായിട്ടുള്ള അടുത്ത ഘട്ട പദ്ധതി എത്ര കണ്ട് വിജയകരമായിരിക്കുമെന്ന് ഇനി കാണേണ്ടിയിരിക്കുന്നു.